മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴുകന്മാർ മുസ്ലിം സമുദായത്തിന്റെ ചോരയ്ക്ക് വേണ്ടി, മാംസത്തിന് വേണ്ടി ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ, ഈ മോദി യുഗത്തിൽ പരസ്പരം തമ്മിലടിച്ച് ഭിന്നിച്ച് പരസ്പരം കലഹിച്ച് ശിഥിലമായി തകർന്നു പോകുന്നതിന് പകരം ഒറ്റക്കെട്ടായി ഒരുമയോടെ, ഐക്യത്തോടെ, സാഹോദര്യത്തോടെ, സഹവർത്തിത്വത്തോടെ, സമസൃഷ്ടി സ്നേഹത്തോടെ, സൗഭ്രാതൃത്വത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ഒരുമയോടുകൂടി പ്രവർത്തിക്കുവാൻ കാലഘട്ടത്തിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് മുസ്ലിം സമുദായം മുന്നോട്ട് വരണം എന്നുള്ള സന്ദേശം നൽകുന്നു ഈ മഹത്തായ പൊതുയോഗം, ഈ സമ്മേളനം ഇവിടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സമുദായത്തോട് പറയുന്നത്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹന്റെ പാശം മുറുകെ പിടിക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം, ജമീഅ സംഘടിതമായി ഒറ്റക്കെട്ടായി ഭിന്നിക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ട്. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോവരുത്. അള്ളാഹുവിന്റെ പാശം വിശുദ്ധ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒറ്റക്കൊറ്റക്കായിട്ട് നിങ്ങൾ ഖുർആനെ മുറുകെ പിടിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഓരോ സംഘടനകളായി മാറി നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്നല്ല പറഞ്ഞത്. ജമിയാൻ നിങ്ങൾ സംഘടിതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഐക്യത്തോടുകൂടി വിശുദ്ധ ഖുർആന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോവരുത്. നിങ്ങൾ ചിന്ന ഭിന്നമാകാൻ പാടില്ല, നിങ്ങൾ അനൈക്യത്തിലാകാൻ പാടില്ല, നിങ്ങൾ ഒരുമയോടുകൂടി നിൽക്കണം. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുശാസിക്കുന്നത് പോലെ, പറയുന്നത് പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. വിശുദ്ധ ഖുർആൻ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു, ആ പ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ പ്രിയമുള്ളവരെ, അള്ളാഹുവും അവന്റെ തിരുദൂതരും എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മള് വ്യത്യസ്ത സംഘടനകളായി തമ്മിൽ ഭിന്നിച്ച് തമ്മിൽ പരസ്പരം തല്ലി, മദ്രസകളും പള്ളികളും വേറെയാക്കി, ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടരെ കണ്ടുകൂടാ, മറ്റൊരു സംഘടനക്കാരെ കണ്ടുകൂടാ, ഒരു ജനവിഭാഗത്തിന് മറ്റൊരു ജനവിഭാഗത്തെ കണ്ടുകൂടാ, അങ്ങനെ അനൈക്യത്തോടുകൂടി ജീവിക്കണമെന്നാണ് പടച്ച തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ല ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി ജീവിക്കണമെന്നാണോ അള്ളാഹു വളരെ കണിശമായി കർക്കശമായി നമ്മോട് പറയുന്നത്? വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ സത്യവിശ്വാസികളാണ്, നിങ്ങൾ ഐക്യത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്, സഹോദരന്മാരാണ്. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാമിനെ കൊത്തിവലിക്കാൻ വേണ്ടി ദീനിന്റെ ശത്രുക്കളെ ആഗോളതലത്തിലും ഇന്ത്യാരാജ്യത്തും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാ. അവരുടെ ലക്ഷ്യമേതാ? ലക്ഷ്യം ഏതെങ്കിലും പ്രസ്ഥാനക്കാരല്ല, ഏതെങ്കിലും സംഘടനക്കാരല്ല, ഏതെങ്കിലും വ്യക്തികളല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരല്ല, ഏതെങ്കിലും നേതാക്കന്മാരല്ല, പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ പ്രഭ ഉയർന്നു നിൽക്കുന്നത് ഇവർ വെറുക്കുകയാ.
അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ വേണ്ടി ദീനിന്റെ ശത്രുക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമിനെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പരിശുദ്ധമായ മസ്ജിദുകൾ തട്ടിത്തകർത്ത് തടിപ്പടമാക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രബോധകന്മാരെ വധിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൽത്തുറങ്ങിൽ അടക്കുമ്പോൾ അവരെ ജയിലുകളിൽ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അവരെ നിരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കയ്യാമം വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ജയിലറകൾ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സംഘടനകളോടുള്ള വിരോധമല്ല, ഏതെങ്കിലും വ്യക്തികളോടുള്ള വിരോധമല്ല, സാക്കിർ നായിക്കിനോടുള്ള വിരോധമല്ല, എം അക്ബറിനോടുള്ള വിരോധമല്ല, പോപ്പുലർ ഫ്രണ്ടിനോടുള്ള വിരോധമല്ല, സുന്നികളോടുള്ള വിരോധമല്ല, സലഫികളോടുള്ള വിരോധമല്ല, മുജാഹിദിനോടുള്ള വിരോധമല്ല, എ പി യോടുള്ള വിരോധമല്ല, ഈ കയോടുള്ള വിരോധമല്ല, അവർക്കൊരു പ്രസ്ഥാനത്തോടുമുള്ള വിരോധമല്ല. അള്ളാഹുവിന്റെ പ്രകാശമായ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാകണമെന്ന ആഗ്രഹം വന്നു മാത്രമാണ് ഈ സംഘടനകൾക്കെതിരെ ഈ വ്യക്തികൾക്കെതിരെ അവരെ വാളോങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാക്കിർ നായിക്കുന്നവരെ ഒരു ഹൈന്ദവ വിശ്വാസിയെയും ആക്ഷേപിച്ചിട്ടില്ല, ഒരു ഹിന്ദു മതത്തിന്റെ ദൈവത്തെയും ആക്ഷേപിച്ചിട്ടില്ല, ആർക്കെതിരെയും കൊലക്കത്തി ഉയർത്തിയിട്ടില്ല, എവിടെയും ബോംബ് സ്ഫോടനം നടത്തിയിട്ടില്ല. എം അക്ബറും അങ്ങനെ തന്നെയല്ലേ? അദ്ദേഹം ഒരു തീവ്രവാദിയല്ല, അദ്ദേഹം ഒരു ഭീകരവാദിയല്ല. പോപ്പുലർ ഫ്രണ്ടോ നിയമപരമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ നിയമവാഴ്ച ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ നാട്ടിൽ സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹികമായ സമത്വം ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മ, ഈ രാജ്യത്തിന്റെ പകുതിയിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിയമപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ പ്രസ്ഥാനങ്ങളും ഈ വ്യക്തികളുമെല്ലാം രാജ്യത്തിന്റെ നിയമം കയ്യിലെടുത്തിട്ടില്ല, നിയമവാഴ്ചക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇവരെ കൽത്തുറങ്ങളിൽ അടക്കാൻ, ഇവരെ നിരോധിക്കുവാൻ? ജാർഖണ്ഡിൽ ഇപ്പോൾ ഇതാ ഒരു മുസ്ലിം സംഘടനയെ നിരോധിച്ചിരിക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചിരിക്കുന്നു. നമ്മൾ വിചാരിക്കേണ്ട അത് പോപ്പുലർ ഫ്രണ്ടിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്ന്, അതൊരു പ്രസ്ഥാനത്തോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന്. എം അക്ബറെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേരള പോലീസ്. നമ്മൾ വിചാരിക്കേണ്ടാതി എം അക്ബറിനോടുള്ള സലഫികളോടുള്ള വിരോധം കണ്ടാണെന്ന് വിചാരിക്കേണ്ട പ്രിയമുള്ളവരെ. അതാ സംഘടനക്കാരല്ലേ, അതാ വ്യക്തികളല്ലേ, അതെന്നെ ബാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കല്ല പൊന്നുമക്കളെ, ദീനിന്റെ മക്കളെ. ഇത് വിശുദ്ധമായ ഇസ്ലാമിനോടുള്ള വിരോധം എന്ന് മാത്രമാണ്. ഇവിടെ അതിനേക്കാളേറെ വിഷം തുപ്പിയ എത്ര ആളുകളുണ്ട്, ഇവിടെ പരമത വിദ്വേഷത്തിന്റെ ആശയവുമായിട്ട് നടക്കുന്നവരെത്രയുണ്ട്. സംഘികൾ ഈ നാട്ടിൽ വിഷം തുപ്പിക്കൊണ്ടിരിക്കുമ്പോ, പാവപ്പെട്ട നിരപരാധികളെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുമ്പോ, പള്ളിയിൽ കിടക്കുന്ന പാവം പാവപ്പെട്ട റിയാസ് മൗലവിനെ തുണ്ടം തുണ്ടമായി വെട്ടി നിർക്കുമ്പോൾ, പ്രിയമുള്ളവരെ, റിയാസ് മൗലവി എന്നവരെ ഒരു സംഘടനയിലും ആർ എസ് എസിനെതിരെ പോലും മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. പാവപ്പെട്ടൊരു മനുഷ്യനാ, ഒരു പണ്ഡിതനാ, ഒരു മാർദ്ദിനാ, വിശുദ്ധമായ പള്ളിയിൽ, പവിത്രമായ പള്ളിയിൽ, ഏത് ആരാധനാലയങ്ങളും പവിത്രമാണ് ഈ ഭൂമിയിൽ, ആ പവിത്രമായ പള്ളിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യനെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയത് ഇവിടത്തെ ഫാസിസ്റ്റുകളാണ്. നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലൂടെ മുസ്ലിമിന്റെ ചൊടുചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു വലഞ്ഞു നടക്കുന്ന കാട്ടാളന്മാർ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അശോക സിംഗാർമാർ, പ്രവീൺ തൊടാടിയമാർ, ശശികലമാർ, ഗോപാലകൃഷ്ണന്മാർ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ വിഷം തുപ്പിയപ്പോൾ,
അവർക്കെതിരെ ഒരു നടപടിയുമില്ല, അവർക്കെതിരെ അറസ്റ്റില്ല, അവർക്കെതിരെ കയ്യാമില്ല, അവർക്കെതിരെ കൽത്തുറക്കുകളില്ല, അവർക്കെതിരെ നിയമമില്ല, അവർക്കെതിരെ നിയമവാഴ്ചയില്ല. അവരിതാ സ്വച്ഛന്ദമായി വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശശികലക്കെതിരെ അറസ്റ്റില്ല, ഗോപാലകൃഷ്ണനെതിരെ അറസ്റ്റില്ല. മലപ്പുറം ജില്ലയിലെ പെണ്ണുങ്ങൾ പന്നി പറന്നത് പോലെ പെറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നുകൊണ്ട് പരസ്യമായിട്ട് പ്രസംഗിക്കുവാന് ധിക്കാരം കാട്ടിയ ദാഠ്യം കാണിച്ച RSSന്റെ നേതാവിനെതിരെ അറസ്റ്റില്ല. പ്രിയമുള്ളവരെ, മുസ്ലിങ്ങൾ തീവ്രവാദികളായിരുന്നോ? മലപ്പുറത്തിന്റെ മക്കൾ തീവ്രവാദികളാണോ? ആയിരുന്നുവെങ്കിൽ ഗോപാലകൃഷ്ണന് ഈ വാക്ക് പറഞ്ഞിട്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തിരിച്ചു പോകുമായിരുന്നില്ല. ഈ മുസ്ലിം സമുദായത്തിന്റെ സഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ് ആ തിരിച്ചു പോകാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അവർക്കെതിരെയൊന്നും അറസ്റ്റില്ല, അവർക്കെതിരെ നിയമമില്ല. പാവം എംഎംക്കെതിരെ നിയമം, എം എം അക്ബറിനെതിരെ അറസ്റ്റ്. നമ്മൾ പ്രതികരിക്കണ്ടേ? പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിരോധനം. ഇവിടെ ഗാന്ധിജിയെ കൊന്നവർക്കെതിരെ നിരോധനമില്ല. ഇവിടെ ഗൗരി ലങ്കേഷ് വരെയുള്ള നൂറുകണക്കിന് നിരപരാധികളായ ഈ രാജ്യത്ത് സാമൂഹിക സമത്വത്തിന് വേണ്ടിയും മത സൗഹാർദ്ദത്തിന് വേണ്ടിയും ഉച്ചൈസ്തരം ശബ്ദിച്ച മഹാരഥന്മാർ അവരെ കൊന്ന് കൊലക്കത്തിക്കരയാക്കുമ്പോ നവഖാലിയുടെ തെരുവോരങ്ങളിലൂടെ ഹിന്ദുവും മുസ്ലിമിനും തമ്മിലടിക്കരുത്, ഇവിടെ വർഗീയതയുടെ വിശപ്പ് ഉയരാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അർദ്ധനഗ്നനായ ഒരു ഫഖീർ മുളങ്കം ഊന്നി പിടിച്ചുകൊണ്ട് ശാന്തി മന്ത്രമുരുവിട്ടുകൊണ്ട് നടന്നു നീങ്ങിയപ്പോൾ ആ മനുഷ്യന്റെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചുകൂട്ടിലേക്ക് നിറയൊടിച്ചത് സംഘി ഭീകരന്മാരാണ്. അവരെ കൽത്തുറങ്കിലടക്കാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നിരപരാധികൾ മുസ്ലിങ്ങളായതിന്റെ പേരിൽ ഇവിടെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വിവേചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏ മുസ്ലിം സഹോദരങ്ങളെ, അത് സലഫിയല്ലേ? അത് പോപ്പുലർ ഫ്രണ്ടല്ലേ? അത് സുന്നിയല്ലേ? അത് മുജാഹിദല്ലേ? അത് ഇ കെ അല്ലേ? അത് എ പി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ കഴിയുമോ? നാളെ നമ്മെ തേടിയെത്തുമ്പോ ഞാനൊന്നുകൂടി അടിപറയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സുന്നിയോടുള്ള വിരോധമല്ല, ഇത് സലഫിയോടുള്ള വിരോധമല്ല, ഇത് പോപ്പുലർ ഫ്രണ്ടിനോടുള്ള വിരോധമല്ല. ഇത് പരിശുദ്ധമായ ഇസ്ലാം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, അതേ പരിശുദ്ധമായ ഇസ്ലാം, സാക്കിർ നായിക്ക് ഇസ്ലാമിന്റെ പ്രബോധകനായിരുന്നു, എം എം അക്ബർ ഇസ്ലാമിന്റെ പ്രബോധകനായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫിന്റെ ഈ രാജ്യത്ത് നിയമത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘി ഭീകരതക്കെതിരെ വെല്ലുവിളി സൃഷ്ടിച്ചു. ആ വെല്ലുവിളി സൃഷ്ടിച്ചതാണ് അവരെ പ്രകോപിതരാക്കിയത്. ഓർക്കണം നിങ്ങൾ, അങ്ങനെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നവരെ, ഈ സമുദായത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി ഒരുമയോടുകൂടി നിൽക്കുന്നവരെ മുഴുവനും യമപുരിക്കയക്കാൻ, അവരെ വായക്ക് സീല് വെക്കാൻ, അവരെ കയ്യാമം വെക്കാൻ, അവരെ നിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടവരല്ലേ? എന്തിനാണ് തമ്മിലടിക്കുന്നത് സഹോദരങ്ങളെ? ആർക്ക് വേണ്ടിയാണ് നമ്മൾ തമ്മിലടിക്കുന്നത് സഹോദരന്മാരെ? നമ്മൾ പരസ്പരം കുത്തുകൂടുമ്പോൾ, പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തമ്മ് തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കാൻ കാത്തിരിക്കുന്ന കൗശലക്കാരനായ കുറുക്കന്റെ റോളിലാണ് ശത്രു ഉള്ളത്. നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കുമ്പോൾ, നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ, നമ്മൾ ശിഥിലമായി കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ധീരന്റെ ശത്രുക്കളെ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങൾ പരസ്പര സഹോദരന്മാരാ. ഈ വിശുദ്ധ വാക്യത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് സംഘടിക്കാൻ നമുക്ക് കഴിയുന്നില്ല? പ്രിയമുള്ളവരെ,